യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം നൽകുന്നു. സ്വർഗത്തിലെ നീക്കം സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസിൽ കർത്താവ് തരുന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ടെലിഫോണിലൂടെ ഇമെയിലിലൂടെ ഒക്കെ ഞങ്ങളോട് പ്രാർത്ഥനയെ ആവശ്യപ്പെട്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്ന വിടുതലുകൾക്കായി, അത്ഭുതങ്ങൾക്കായി, ദൈവപ്രവർത്തിക്കായി, ദൈവിക സമാധാനത്തിനായി നന്ദി. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ആഴ്ചയിലും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ദൈവാലോചന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ, നിയോഗത്താൽ കർത്താവ് സംസാരിക്കുന്നതാണ്. നിശ്ചയമായും ആർക്കൊക്കെയോ ഉള്ള ദൈവീയ സന്ദേശങ്ങളാണിത്, ദൈവീയ ദൂതുകളാണിത്, ദൈവീയ മെസ്സേജുകളാണിത് എനിക്കറിയാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന റോമാലേഖനം 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നന്മയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു, എല്ലാം നന്മയ്ക്കോ എന്നതാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. എല്ലാം നന്മയ്ക്കാണ്. എല്ലാം നന്മയ്ക്കാണെങ്കിൽ അകാല മൃത്യുകൾ അതെങ്ങനെയാകണം നന്മയാകുന്നത്? ഈ ദിവസങ്ങളിൽ അനേകർ ഞങ്ങളോട് ചോദിക്കുന്ന, ശിഷ്യനോട് ഫോണിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്. പെട്ടെന്ന് ദൈവദാസന്മാർ പോലും ആക്സിഡൻറ്റിൽപ്പെട്ട് മരിക്കുന്നു, അപകട മരണങ്ങൾ ദൈവമക്കളെ പോലും ഗ്രസിക്കുന്നു. ചെറുപ്പക്കാരായ, വിവാഹം കഴിഞ്ഞ് 3 മാസം, 6 മാസം, 8 മാസം, 2 വർഷം, 3 വർഷം ഒക്കെ ആകും മുമ്പ് ചെറുപ്പക്കാർ, ഒന്നീ ഭാര്യ ക്യാൻസർ വന്ന് മരിക്കുന്നു, അല്ലെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിക്കുന്നു, അല്ലെ ആക്സിഡൻറ്റ്, ദൈവമക്കളുടെയൊക്കെ, ദൈവദാസന്മാരുടെ പോലും ഏകസന്താനങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ്? അകാല മൃത്യുവും ദൈവഹിതമാണോ? ഇതിനെക്കുറിച്ച് ചില ആർട്ടിക്കിളൊക്കെ എഴുതാണ്ടായി ഈ വിഷയം ദൈവമക്കളുമായി പങ്കുവെക്കണമെന്ന് പരിശുദ്ധാത്മ പ്രേരണയാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വേദപുസ്തകം ഒരിക്കലും തെറ്റുപറ്റില്ല. ദൈവവചനം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. സകലവും നന്മയാകുമെന്നല്ല, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നന്മയല്ലെന്ന് നമുക്ക് തോന്നുന്നതും തിന്മയായി നമുക്ക് തോന്നുന്നതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വരും മുമ്പ് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വേദപുസ്തകം പറയുന്നു, നമ്മുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അവയിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണം, ദൈവം അനുവദിക്കണം. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിലെ ഒരു രോമം നിലത്ത് വീഴുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാണൻ കർത്താവിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതാണ്. അത് അവഗണിക്കാൻ ശത്രുവിന് കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദൈവപൈതൽ ഇവിടെ എത്ര നാൾ ജീവിക്കണമെന്ന്, എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന്, എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. വേദപുസ്തകം പഠിച്ചാൽ ദൈവം നമ്മെ കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാതെ, ശുശ്രൂഷ തീരാതെ നമ്മെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം നമ്മുടെ കർത്താവിനെ കൊല്ലാൻ യഹൂദന്മാർ നോക്കി, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു നാഴിക വന്നിട്ടില്ലായാൽ അവർക്ക് അവനെ തൊടാൻ കഴിയില്ല. യോഹന്നാൻ 7:43, 8:20 ഒക്കെ അത് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 13:31 ആ വാക്യം ഇങ്ങനെയാണ്, 31, ആ നാഴിൽ തന്നെ ചില പരീക്ഷന്മാർ എടുത്തു വന്ന് ഇവിടം വിട്ട് പോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാനിച്ചിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും, എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു, യെരുശലേമിന് പുറത്തു വച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്ന അസംഭ്യമല്ലോ എന്ന് പറഞ്ഞു. യേശു കർത്താവിനറിയാം അവൻ എവിടെയാണ് മരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ്, എപ്പോഴാണെന്നും. അപ്പോൾ ഒരു ദൈവ പൈതൽ എവിടെ മരിക്കണം, എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ലൂക്കോസ് 1:23 സക്കരിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നവൻ്റെ ശുശ്രൂഷകാലം തികച്ച ശേഷവൻ വീട്ടിലേക്ക് പോയി. ശുശ്രൂഷകാലം തികയ്ക്കാതെ നമ്മെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ശുശ്രൂഷകാലം എത്ര കാലം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ, അതോടൊപ്പം ദൗത്യങ്ങൾ, 88 തീരുള്ളെങ്കിൽ, 88-ാം വയസ്സിൽ തീരുള്ളെങ്കിൽ 88-ാം വയസ്സിലേ കൊണ്ടുപോവുകയുള്ളൂ.
അമ്പത്തെട്ടിൽ തീർന്നാൽ അമ്പത്തെട്ടിൽ കൊണ്ടുപോകും, അറുപത്തെട്ടിലെ തീരത്തുള്ള അറുപത്തെട്ടിലെ കൊണ്ടുപോകുള്ളൂ, മുപ്പത്തെട്ടിൽ തീർന്നാൽ മുപ്പത്തെട്ടിൽ കൊണ്ടുപോകും. ദാവീദിനെ കുറിച്ച് അബീഗയിൽ പറഞ്ഞൊരു പദമുണ്ട്, ഒന്ന് ശോമേന്റെ പുസ്തകം 25:29 മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ദൈവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യന് നിന്റെ ജീവനെ കവരാൻ കഴിയില്ല. ജീവഭാണ്ഡത്തിൽ ഒരു ഭക്തൻ്റെ ജീവൻ കെട്ടപ്പെട്ടിരിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് ഹാഗാബിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. ദൈവം പറഞ്ഞു, പോയി പറഞ്ഞു. ആ നിമിഷത്തിൽ അവൻ അപ്രത്യക്ഷനായി. എങ്ങനെ ചെന്നു രാജകൊട്ടാരത്തിൽ, അവിടെ നിന്ന് എങ്ങനെ കടന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം നിർത്തി, ദൈവം അയച്ചു. ആ ഏലിയാവിനെ അതിനുശേഷം ക്ഷാമം തുടങ്ങി, മഴ പെയ്യാതായി. ആഗാവ് അവനെ അന്വേഷിച്ച് എല്ലായിടവും നടന്നു. ഒബദ്യാവിൻ്റെ അടുക്കൽ ചെന്ന് ഏലിയാവ് പറയുന്നു, ഞാൻ ജീവനോടുണ്ട്, നിൻ്റെ യജമാനോട് ബോധിപ്പിക്കാം. ഞാൻ വായിക്കാം. അവൻ അവനോട്, അതേ ഞാൻ തന്നെ, നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിൻ്റെ യജമാനോട് ബോധിപ്പിക്കുക. ഒബദ്യാവ് ഏലിയാവിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെടുക. ഒബദ്യാവ് വിചാരിച്ച് ഏലിയാവ് മരിച്ചുപോയെന്നാണ്. അതിനവൻ പറഞ്ഞത്, അടിയനെ കൊല്ലേണ്ടതിന് ആഗാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട അടിയൻ എന്ത് പാപം ചെയ്തു? നിന്റെ ദൈവമായ യഹോവയാണ്, നിന്നെ അന്വേഷിപ്പാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത ജാതിയും രാജ്യമില്ല. നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കെ നീ എന്നോട് എന്ന് നിന്റെ യജമാനോട് ഏലിയ ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കുമെന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ ദൈവപുരുഷനായ ഏലിയാവിനെ ആഗാവ് അന്വേഷിക്കാനിടമില്ല. എല്ലാ രാജ്യങ്ങളും ചുറ്റ അയൽപ്പാടോടും അയൽ രാജ്യങ്ങളിലൂടെ ഇവിടെ അന്വേഷണം വ്യാപിപ്പിച്ചു. ഭടന്മാരെ വിട്ടു, കണ്ടില്ലെന്ന് പറഞ്ഞവരുടെ ദേവനെ കൊണ്ടൊക്കെ സത്യം ചെയ്യിപ്പിച്ചു, കണ്ടില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏലിയാവ് ആഗാവിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു, പക്ഷേ ആഗാവിന് ഏലിയാവിനെ കണ്ടുപിടിപ്പാൻ കഴിയില്ല. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ദൈവവൈദലേ, ദൈവം നിനക്കൊരു മറുപടം ഒരുക്കിയാൽ, ആരും കാണാത്തൊരു മറുപടം, ശത്രു കാണാത്തൊരൊളിവിടം നിനക്ക് തരാൻ ദൈവം ശക്തനാണ്. ആരും കാണാത്ത മറവിടം, ശത്രു കാണാത്ത ഒളിവിടം ദൈവം നിനക്കായി ഒരുക്കും. സ്തോത്രം. പിശാചിനെ കാണാൻ കഴിയില്ല, അന്ധകാര വ്യാപാരങ്ങൾ താണാൻ കഴിയില്ല, തൊടാൻ കഴിയാതെ പ്രൊട്ടക്ഷൻ സംരക്ഷണം ഒരുക്കാൻ തൻ്റെ ദാസന്മാരെ സംരക്ഷിപ്പാൻ ദൈവം ശക്തനാണെന്ന് ലയിത്തിലിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ രണ്ട് സാക്ഷികളെ ദൈവം അയക്കുന്നു. 11 നിങ്ങൾക്കറിയാം, ഹൂരനായ ശക്തനായ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കാലഘട്ടത്ത് അവർ പ്രസംഗിക്കുന്നു 3.5 വർഷം. അവർക്ക് ആരെങ്കിലും ദോഷം ചെയ്യുവാനിച്ചാൽ അവരുടെ വായിൽ തീവ്രപ്പെട്ട ശത്രുക്കൾ ദഹിപ്പിക്കും. അവർ ദോഷം വരുന്ന ചെയ്യുന്നെങ്കിൽ മരിക്കേണ്ടി വരും. അങ്ങനെ അവരെ കൊല്ലാനൊക്കെ നോക്കും, പക്ഷെ സാധിക്കത്തില്ല. പക്ഷേ അവിടെ 7 അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ വെട്ടി അവരെ ജയിച്ചു കൊന്നു കളയും. അപ്പോൾ അവിടെ കാല് ശുശ്രൂഷം തികയ്ക്കാതെ അവരെ തൊടാൻ കഴിഞ്ഞില്ല. സൂക്ഷ തികച്ചു കഴിഞ്ഞപ്പോൾ അവരെ വെട്ടി അവരെ കൊന്നു. കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് അവർ കിടക്കും. 9 സകല ഭാഷക്കാരും ഗോത്രക്കാരും അവരുടെ ശവം 3 ദിവസം കാണും. ശവം കലർ വെക്കാൻ അനുവദിക്കത്തില്ല. 3 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിന് ശ്വാസങ്ങൾ വന്ന് അവർ കാലൂന്നി അവരെ കണ്ടവർ ഭയപ്രശ്നു. ഇവിടെ കയറി വരുമെന്ന ശബ്ദത്തിൽ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ അവൻ്റെ ഭടന്മാർക്ക് ഈ രണ്ടുപേർ, അന്നാരും ഭക്തന്മാർ അവരുടെ കൂടെ നിൽക്കാനില്ല. അവർ തനിയെ ഇവിടെ നിന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു, സംരക്ഷിപ്പാൻ സ്വർഗം ശക്തമായിരുന്നു. ശുശ്രൂഷ തികച്ച ശേഷം അവരെ തൊടാൻ കഴിഞ്ഞുള്ളൂ. ഒരു ദൈവവേദന അതാണ് മനസ്സിലാക്കേണ്ടത്. ശുശ്രൂഷ തികയ്ക്കാതെ, ദൗത്യം പൂർത്തീകരിക്കാതെ നമ്മെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. 2 1:8 സഹോദരന്മാരെ, ആസിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്നോ നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കും ഇനത്തിയെന്നും ഭയപ്പെട്ടു. അതേ, ഞങ്ങളെല്ലാം മരിച്ചവരിൽ ഉയർപ്പിക്കുന്ന ദൈവത്തെ ആശ്രയിപ്പാൻ തക്കവണ് ഞങ്ങൾ മരിക്കും എന്ന ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. കണ്ടോ, മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു, പക്ഷേ മരിച്ചില്ല. അതാണ് കൊല്ലപ്പെടുന്നവർ എന്നിട്ടും ജീവിച്ചിരിക്കുന്നവർ. എത്രയോ പോളോസതൻ്റെ അനുഭവം പറയുമ്പോൾ, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, മരിക്കുമെന്ന് നിശ്ചയിച്ചു, നിർണയിച്ചു. ഒരു വട്ടം കല്ലെറിഞ്ഞ് ചണ്ടിക്കൂമ്പാരത്തിൽ കൊണ്ടിട്ടു മരിച്ചെന്ന് വിചാരിച്ചു. അപ്പോഴാണ് 3 സുകൾ എടുക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസിനെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിച്ച ശുശ്രൂഷ തീരാഞ്ഞത് കൊണ്ട് കൊല്ലാൻ കഴിയില്ല.
ദൈവദാസന യോഹന്നാനെ തിളച്ച എണ്ണയ്ക്ക് അകത്തിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ല. കാരണം വെളിപ്പാട് പുസ്തകം വാങ്ങി തന്നെ സഭയ്ക്ക് നൽകണം. അപ്പൊ ദൈവം അനുവദിക്കാതെ, ദൈവം അനുവദിക്കാതെ ഒരു ഭക്തന്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാൻ പിശാചിന് കഴിയില്ല. അറക്കാനും മുടിക്കാനും ഒക്കെ ആ പിശാച് വരുന്നത്. പക്ഷേ ജീവൻ അപകരിപ്പാൻ ദൈവത്തിന്റെ അനുവാദം വേണം. ഇവിടെ ഞാൻ പറയുന്നത് ദൈവഭക്തന്മാരുടെ ജീവനെ കുറിച്ചാണ്. ദൈവിക പ്രൊട്ടക്ഷനിൽ നാം നിൽക്കുന്നിടത്തോളവും പിശാചിന് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പിശാചിൻ നമ്മുടെ ജീവനെ അപകരിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം നമ്മൾ ദൈവിക പ്രൊട്ടക്ഷനിൽ മാറി എന്നാണ്. വളരെ വിശാലമായ വിശദമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരാകുന്നു, രോഗികളാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. കർത്താവ് നൽകുന്ന ബാലശിക്ഷ എന്ന നിലയിൽ ഒരുപക്ഷെ മരണം വരാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു. സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രാണനെ, ദേഹത്തെ കർത്താവ് കൊന്നെന്ന് വരാം. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ദേഹത്തെ മാത്രമേ മനുഷ്യനെ കൊല്ലാൻ കഴിയൂ, ദേഹിയെയും ആത്മാവിനെയും കൊല്ലാൻ കഴിയില്ല. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ കൊന്ന് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവാൻ കർത്താവ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവമക്കളെ, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരു ഭക്തൻ്റെ പ്രാണനെ എടുക്കുവാൻ ശത്രുവിന് അവകാശമില്ല. ഞാൻ മുമ്പ് ഓർപ്പിച്ച ഒരു ശുശ്രൂഷ തികച്ച ശേഷമേ ദൈവം നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുകയുള്ളൂ. അതെപ്പോൾ തീരുന്നു എന്നുള്ള ദൈവകരത്തിൽ ഇരിക്കുന്നതാണ്. നമ്മുടെ ചിന്ത 85 വയസ്സ് വരെ ഇരിക്കുക എന്നുള്ളതായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതിന് നിത്യതയിൽ ഒരാൾ പോകാൻ തടസ്സം, നിത്യതയിലെത്താൻ തടസ്സമായി, അവൻ്റെ പുൽക്കാല ജീവിതത്തിൽ എന്തെങ്കിലും വരുമെങ്കിൽ നിത്യതയിൽ എത്താൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അതിന് മുമ്പേ അവനെ നിത്യതയിൽ എടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്തെന്ന് വരാം. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 12 അധ്യായത്തിൽ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. യഹൂദന്മാർക്ക് അത് പ്രസാദമായെന്ന് കണ്ടപ്പോൾ പത്രോസിനെയും, എല്ലാ വാക്യം വായിച്ച് പറയാൻ നേരമില്ല, പത്രോസിനെയും തടവിലാക്കി അവനെ ജനത്തിൻ്റെ മുമ്പാകെ നിർത്താൻ തീരുമാനിച്ചു, അവനെയും കൊല്ലാൻ തീരുമാനിച്ചു. അതെൻ്റെ തലേ രാത്രിയിൽ സഭാസദ്യയോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിനെ പിടിപ്പിച്ചു. ശ്രദ്ധിക്കുക, ഒരേ അധ്യായത്തിൽ യാക്കോവിനെ കൊന്നപ്പോൾ ഇറങ്ങി വന്നില്ല ദൈവ പ്രവൃത്തി, രക്തസാക്ഷിയായി യാക്കോവ് മരിച്ചു. എന്നാൽ പത്രോസിനെ പിടിപ്പിക്കുന്നു, അതാണ് ദൈവപ്രവൃത്തി. പത്രോസിനെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിച്ച ശുശ്രൂഷ തീരാഞ്ഞതുകൊണ്ട് ദൈവനെ പിടിപ്പിച്ചു. മുമ്പ് ഓർപ്പിച്ചോളൂ, എത്രയോ തവണ പൗലോസിനെ പിടിപ്പിച്ചു. എന്നാൽ ചെറുപ്പക്കാരനായ, വളരെ ചെറുപ്പക്കാരനായ സ്തഫനോസ് ഒരൊറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. ആ പ്രസംഗത്തോടവൻ കൽക്കൂബാരമായി മാറി, കല്ലേറേറ്റു അവൻ മരിക്കേണ്ടി വന്നു. അവനെ വിടുവിപ്പാൻ അപ്പോൾ ഇറങ്ങി വന്നില്ല. പത്രോസിനെ വിടുവിപ്പാൻ കാരാഗ്രഹത്തിൽ ദൂതനെ വിട്ട, പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചില്ലേ? പൗലോസും സിലുവാസും ബന്ധനിക്കപ്പെട്ടപ്പോൾ ദൂതൻ ഇറങ്ങി വന്നില്ലേ? എന്തുകൊണ്ട് ദൈവത്തിന് അവിടെ സ്തെഫാനോസിനെ വിടുവിപ്പാൻ ദൂതനെ അയക്കാമായിരുന്നില്ലേ? പക്ഷെ അവിടെ സ്തെഫാനോസിൻ്റെ പ്രാണനെ സ്വീകരിപ്പാൻ സ്വർഗം എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു, അവരുടെ പ്രാണനെ സ്വീകരിക്കുകയാണ്. ഇതാണ് ദൈവിക പാൻ, ദൈവിക പദ്ധതി ഇങ്ങനെയാണ്. നമുക്കതിനെക്കുറിച്ച് വിശദിപ്പാൻ കഴിയില്ല. ബ്രായ ലേഖനം 11 വളരെ വീറോടാടുകൾ പറയുന്ന ഒരു വാക്യമാണത്. ബ്രായ ലേഖനം 11 വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. വിശ്വാസത്താൽ അവർ അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞു. 32 വാക്യം ഒന്നും വായിക്കാം. ഇനിയും എന്ത് പറയുന്നു? ഗിദയോൻ, ബാരാക്ക്, ഷിംശോൻ, ഇബ്താഗ്, ദാവീദ് എന്നിവരെയും ശൗമേ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു, സിംഹയുടെ വായടച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീന ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് അടുത്തത് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പതിനാൾ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. കേട്ടോ, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണമെന്ന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചില പരിഹാസം ചമ്മിട്ട് ഞങ്ങളെ തടവുള്ള പരീക്ഷനെ വെച്ചു, കല്ലേറേറ്റു, ഈർച്ച വാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളെയും കോളാടുകളെയും തോൾ ധരിച്ചു, ബുദ്ധിമുട്ട്, ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുറം വിഴുന്ന് പറഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ചിലരൊക്കെ വിടുവിക്കപ്പെട്ടു, ചിലരൊക്കെ വാളിൻ്റെ വായിൻ തെറ്റി മരിച്ചിട്ട് പോലും ഉയർത്തെഴുന്നേൽപ്പിനാൽ ചിലർക്ക് തിരികെ കിട്ടി. എന്നാൽ മറ്റു ചിലർ ഭേദ്യമേറ്റു, ഈർച്ച വളർക്കപ്പെട്ടു. രക്തസാക്ഷികളുടെ ചരിത്രം നോക്കൂ, എങ്ങനെയൊക്കെ അതിക്രൂരമായത്, നീചമായി, തോലിനകത്ത് ഉണക്കിക്കൊന്നിട്ടില്ലേ, എല്ല് പൊടിച്ചു കൊന്നില്ലേ, വലിച്ചു കീറിക്കളഞ്ഞില്ലേ, വിശന്ന സിംഹങ്ങൾ കഴിഞ്ഞു കൊടുത്തില്ലേ. ഇപ്പോഴും IS ഭീകരരൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളെ വെട്ടി നുറുക്കുന്നില്ലേ. എന്തെന്ത് ഭീകരതയാണ്! ഈ അടുത്ത വയസ്സ് വായിച്ചത് നമ്മുടെ കരളലയിക്കുന്ന, ഞെട്ടിപ്പോകുന്നതാണ്. ഒരു ചെറുപ്പക്കാരിയെ അവിടെ കുഞ്ഞിനോടൊപ്പം പിടിച്ചെടുത്ത് ഭർത്താവിനെ കൊന്നിട്ട് അവളെ കൊണ്ടുപോയി, അവളെ ബലാത്കാരം ചെയ്ത് അനേക പുരുഷന്മാരവളെ ഉപദ്രവിച്ചു.
അവിടെ അവരുടെ മാംസദാഹം തീർത്തു. അവസാനം വിശന്ന് പട്ടിണിക്കിട്ട ശേഷം അവർക്ക് ആഹാരം കൊടുത്തു, ഇറച്ചിക്കറി കൂട്ടി. ആ ഇറച്ചിക്കറി എന്താണെന്നറിയാമോ? 4 വയസ്സ് പ്രായമുള്ള അവിടെ കുഞ്ഞിനെ കൊന്ന് കറി വെച്ച് കൊടുത്ത് അവൾ അറിഞ്ഞില്ല. വിശപ്പുകൊണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാ മാധ്യമങ്ങളും കണ്ടത്. അറിഞ്ഞ് എന്ത് ഭീകരതയാണ്, എന്ത് ക്രൂരതയാണ്! പ്രിയപ്പെട്ടവരെ, ദൈവം ഇത് കാണാതിരുന്നോ, അറിയാതിരുന്നോ, ഇറങ്ങാതിരുന്നോ? ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കാത്തതിനാൽ മനുഷ്യൻ പാപം ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, ധൈര്യപ്പെടുന്നു. ഇപ്പോഴും എത്രയോ എത്രയോ ആയിരങ്ങൾ യേശുവിൻ്റെ നാമനിമിത്തം രക്തസാക്ഷിയാകുന്നു, ദൈവം ഇറങ്ങി ചെല്ലുന്നില്ല. അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ നടക്കുമ്പോൾ, ആക്സിഡൻറ്റുകൾ നടക്കുമ്പോൾ, ക്യാൻസറിനാലും മറ്റു മാരക രോഗങ്ങളാലും, ഹാർട്ട് അറ്റാക്കിലൊക്കെ പെട്ടെന്ന് ആളുകൾ മരിക്കുമ്പോൾ സ്വാഭാവികമാണ് വിഷമമുണ്ടാകാം. യോ, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ ചോദ്യങ്ങൾ അനവധി ആളുകൾ ഉദിക്കുന്നുണ്ട് ഈ പ്രഭാഷണത്തിൻ്റെ തന്നെ കാരണം. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, അവര് മന്ത്രം ചെയ്തുകൊണ്ട, അവര് കൂടുപത്രം ചെയ്തുകൊണ്ട, അവര് ശുദ്ധ്രം പ്രയോഗിച്ചുകൊണ്ട, നിന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചത്, ദൈവദാസൻ മരിച്ചെന്ന് ആരും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവിക പ്രൊട്ടക്ഷൻ പുറത്തായെന്ന. അവരെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ. ആരും എൻ്റെ കയ്യിൽ നിന്നവരെ പിടിച്ചു പറിക്കുകയില്ല. ആർക്കും എൻ്റെ കയ്യിൽ നിന്നവരെ പിടിച്ചു പറിപ്പാൻ കഴിയില്ല. ഒരു മന്ത്രവാദിക്കും, ഒരു ശുദ്ധരക്കാരനും, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവബലനെ തകർക്കാൻ കഴിയില്ല. ദൈവിക പ്രൊട്ടക്ഷനിൽ നമ്മൾ നിൽക്കുന്നിടത്തോളവും നമ്മുടെ ജീവകനെ കൈയേറ്റം ചെയ്യുവാൻ ഒരു അന്ധകാര വ്യാപാരത്തിനും കഴിയില്ല. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് അറിഞ്ഞുകൂടാ. ആത്യന്തികമായി നമ്മളിൽ നിറവേറുന്ന ദൈവഹിതമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവം, ഈ പ്രപഞ്ചം ചമച്ച ദൈവം, യൂണിവേഴ്സ് നിർമ്മിച്ച ദൈവം, ഓരോ സൃഷ്ടിയും ദൈവം നടത്തുമ്പോൾ, ഉൽപ്പത്തി 1:1 മുതൽ ആരംഭിക്കുമ്പോൾ ഓരോന്നും സൃഷ്ടിച്ച ദേശം ദൈവം നല്ലതേ എന്ന് കണ്ടു എന്ന് കാണാം. വെളിച്ചം നല്ലതേ എന്ന് ദൈവം കണ്ടു. വെളിച്ചവരിലും തമ്മിൽ വേർതിരിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി വിശ്വസമായി 2-ാം ദിവസം. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിട്ടു. വെള്ളത്തിൻ്റെ കൂട്ടം ദൈവം സമുദ്രം എന്ന് പേരിട്ടു. 12-ാം വാക്യം, ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വന്നു, നല്ലതേ എന്ന് ദൈവം കണ്ടു. ഓരോ സൃഷ്ടിപ്പ് നടത്തുമ്പോഴും ദൈവം നല്ലതേ എന്ന് കണ്ടു, നല്ലതേ എന്ന് കണ്ടു, നല്ലതേ എന്ന് കണ്ടു. 7 ദിവസത്തിൽ 6 തവണയും ദൈവം നല്ലതേ എന്ന് കണ്ടു. എന്നാൽ 2-ാം ദിവസത്തെ സൃഷ്ടിപ്പ് ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. 8-ാം വാക്യം, അവിടെ നല്ലതേ എന്ന് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ചെറിയ പ്രായം മുതൽ അനേക പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചില ദൈവദാസന്മാർ അന്നൊക്കെ പറഞ്ഞത് ആകാശവിധാനം, അത് സാത്താൻ്റെ അധിനിവേശ സ്ഥലമാണ്, സാത്താൻ്റെ പ്രവർത്തന മണ്ഡലമാണ്. സ്വർഗത്തിൽ നിന്ന് അവനെ വെട്ടിയിട്ടത് ആകാശമണ്ഡലത്തിലേക്കാണ്. FES ലേഖനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമുള്ളതല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ആകാശത്തിലെ അധികാരങ്ങളോടുമാണ്, അന്ധകാര ശക്തികളോടുമാണ്. FES ലേഖനത്തിൽ അത് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആകാശത്തിൻ്റെ അധികാരങ്ങൾക്ക് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അപ്പോൾ വൈശാരിക മണ്ഡലം, സാത്താന്യ വ്യാപാര ഇടമുള്ളിടമായിരുന്നു ആകാശവിധാനം. അതുകൊണ്ടാണ് ദൈവം നല്ലതെന്ന് കാണാഞ്ഞത് എന്ന് ചിലരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നൊക്കെ ഞാനത് വിശ്വസിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 1:31 നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാം ദൈവം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് താൻ ഉണ്ടാക്കിയതിനൊക്കെ ദൈവം നോക്കി, അതത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായ ഉഷസ്സുമായി 6-ാം ദിവസം. 2-ാം ദിവസം അന്നത് നല്ലതാണ് ദൈവം കണ്ടില്ലെങ്കിലും, 6-ാം ദിവസം ദൈവം പറഞ്ഞ എല്ലാം നല്ലത്, സകലവും നല്ലത്. ഈ പ്രഭാഷണം വിവിധ സ്ഥലം കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പോണ്ടാകുന്ന പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും ഭാരത്തിൻ്റെയും വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ഞെട്ടിപ്പിക്കുന്ന സംഘങ്ങളുടെയും അർത്ഥം ഇപ്പോൾ പിടികിട്ടിയില്ലെങ്കിലും, ഇതെല്ലാം നന്മയ്ക്കാക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന പലപ്പോഴും എൻ്റെ പ്രസംഗ പീഠത്തിൽ ഞാൻ പാടുന്നൊരു പാട്ടുണ്ട്, നാൾകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാൾകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കൊന്നു തെളിയുമ്പോൾ,
ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കൊന്നു തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം. യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം. അനാദിനാഥനെ സുയന്തനം അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിശ്വസിച്ചാശ്രയിച്ചാനും ദീക്കും ഞാൻ സദാ. വിശ്വസിച്ച് ആശ്രയിച്ചാനും ദീക്കും ഞാൻ സദാ. അനാദിനാഥൻ യേശു യന്ധനം അന്യനായി പൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അതേ സഹോദരങ്ങളെ, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് തെളിയും. സ്നേഹിച്ച് കൊതിതീരും മുമ്പ്, കണ്ടു കൊതിതീരും മുമ്പ് പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ വിട്ടുപോയെന്ന് വരാം. നമ്മുടെ പ്രിയരായവരെ നമ്മളിൽ നിന്ന് ദൈവത്തെന്ന് വരാം. ചങ്കു പറിച്ചെടുക്കുന്ന പോലെ വേദനയുളവാക്കും. ഞാനത് വിശദീകരിക്കണ്ട. അപ്പോൾ തോന്നും ദൈവം എന്നോട് എന്തിനെങ്കിലും ചെയ്തു. എൻ്റെ അർത്ഥം ഇപ്പോൾ പിടികിട്ടില്ല, പക്ഷെ ഒരിക്കൽ പിടികിട്ടും. എൻ്റെ 7-ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പായുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞവനാണ്. ഞാൻ പല വീടുകളിൽ പറയാറുണ്ട്, കർത്താവിനെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ഇറങ്ങിയിട്ടും വളരെ യൗവനപ്രായത്തിൽ എൻ്റെ പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ 7 മക്കളായിരുന്നു, 17 വയസ്സിന് താഴെ. അന്നൊക്കെ ദൈവത്തോട് ചോദിച്ചെന്തിനാണ്? കർത്താവ് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഏത് ദുഃഖത്തിനോട് ആശ്വസിപ്പിക്കുവാൻ നീ ശക്തനാകേണ്ട, ഞാൻ നിന്നെ ഘട്ടങ്ങളോട് നടത്തുകയാണ്. അന്ന് പിടികിട്ടിയില്ല, ഇന്ന് എനിക്കറിയാം. ആയിരങ്ങൾക്ക് ആശ്വാസമായി, 10,000 ആശ്വാസമായി ദൈവനെ നിർത്തിയത്. ഞാനൊരു സുവിശേഷകനായി മാറാൻ ഉള്ള പ്രധാന കാരണം ഒരുപക്ഷെ എൻ്റെ ബാല്യത്തിലെ ഏകാന്തതകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒറ്റപ്പെടുത്തലും ഒക്കെ ആയിരിക്കാം. ഇന്നെനിക്കറിയാം സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നിങ്ങൾക്കറിയാം, പ്രഭാഷണം കേൾക്കുന്നവർക്ക്, ലോകത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾക്ക് ഞാനൊരു ആശ്വാസമാകുന്നെങ്കിൽ, എൻ്റെ പ്രഭാഷണം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ കാരണം എൻ്റെ ദുഃഖത്തിൽ ദൈവനെ ആശ്വസിപ്പിച്ച ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടതയിൽ നമ്മുടെ പ്രതികരണം ദൈവത്തോടുള്ള പ്രതികരണം. എനിക്കറിയാം, താങ്ങാൻ കഴിയാത്ത ദുഃഖം അനുഭവിക്കുന്ന പലരും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രിയപ്പെട്ടവൻ മാറി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, അവരുടെ ദുഃഖത്തിൻ്റെ ആഴം വലുതാ. മനുഷ്യനെ വാക്കുകൾക്കൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ, ഡോക്ടർ ആനി ബസൻ, സമയം പോകുന്നല്ലോ, ഇന്ത്യയിൽ വന്നത് സുവിശേഷ വേലയ്ക്കാണ്. പക്ഷേ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് അവരുടെ ഏക ജാതൻ, ഏക മകൻ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇനി ഈ യേശുവിനെ വേണ്ട. അവർ കോൺഗ്രസ് അംഗമായി, കോൺഗ്രസ് സ്ഥാപക നേതാവായി മാറി. എന്നാൽ അതേ ഉദ്ദേശത്തോടെ സുവിശേഷം അറിയിക്കാൻ വന്ന ആളായിരുന്നു വില്യം കേറി. അദ്ദേഹം ഇന്ത്യയിൽ വരുമ്പോൾ കപ്പൽ യാത്രയിൽ വെച്ച് തന്നെ തൻ്റെ ഭാര്യ ഭ്രാന്തായി മാറി, മാനസിക രോഗിയായി. അദ്ദേഹം ഇന്ത്യയിൽ ബംഗാളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ആദിജാതൻ കഠിനമായ ജ്വരം ബാധിച്ചു മരിച്ചു. അടക്കാൻ ആളില്ല, സൂക്ഷ ചെയ്യാൻ ആളില്ല. ഇവിടെ ദീർഘമായ 8-10 അദ്ദേഹം പ്രവർത്തിച്ച ശേഷമാണ് ആദ്യമായ ഒരാൾ രക്ഷയിലേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ മണ്ണുമാന്തി കുഴിവെട്ടി സ്വന്തം മകനെ അടക്കി. ഭാര്യ ഭ്രാന്ത, മകൻ മരിച്ചു. താൻ വളരെ കഷ്ടപ്പെട്ട് ബംഗാളിൽ ട്രാൻസ്ലേഷൻ ചെയ്ത ബൈബിൾ ഉൾപ്പെടെയുള്ള പ്രതി, കയ്യെഴുത്ത് പ്രതി, ഒരു ദിവസം പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പം കാണുന്നു തീ കത്തുന്നു, തീ കത്തി. എങ്കിലും ഈ യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞില്ല, ഈ യുദ്ധസഭ വേണ്ടെന്ന് വെച്ചില്ല, ഇനി ഈ കർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞില്ല, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. പ്രൈസ് ജീസസ്. 7 മക്കളെ നൽകി, 6 മരണിച്ചു. 7-ാമത്തവനും രോഗം പിടിപെട്ടപ്പോൾ കൊച്ചുമേശി, സാധു കൊച്ചുമേശി പാടിയതാണ്, ദോഷമായിട്ടെന്നോടൊന്നും
എന്റെ ദാതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പിന്നെ കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടോ കൂട്ടാളിയായി തീരും ഞാൻ. ഇവിടെ നമ്മൾ സമയം ചുരുങ്ങുന്നല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആഭരിക്കുന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുന്നു പറയൂ. പൗലോസ് പറഞ്ഞു, യേശുവിൻ്റെ സ്നേഹത്തിന് വേർപിരിക്കുന്ന ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ ഒരു ശക്തിക്കും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയില്ല. ഞാൻ ഉറച്ചിരിക്കുന്നു, ആ ഉറപ്പ് പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം ദോഷമായി ഒന്നും ചെയ്യില്ല, നന്മയ്ക്ക് മാത്രമെല്ലാം ചെയ്യും. ഇപ്പോഴത്തെ നമ്മുടെ പ്രാരത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ദുഃഖത്തിൻ്റെ അർത്ഥം ഇപ്പോൾ പിടികിട്ടുന്നില്ലെങ്കിലും ഒരിക്കൽ പിടികിട്ടും. സകലവും ദൈവം നന്മയ്ക്കായി ചെയ്തെന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗപിതാവേ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർ, അകാല മൃത്യുവിൽ വിലപിക്കുന്നവർ, കർത്താവേ പെട്ടെന്നുള്ള കടഭാരം, രോഗം, ദുഃഖം, മാരക ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവരൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് വന്നു കർത്താവേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കില്ല, നന്മയല്ലാതെ ഒന്നും ചെയ്യില്ല, എല്ലാം നന്മയ്ക്കാക്കാൻ അങ്ങ് കഴിയും. ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്ന കർത്താവേ, കർത്താവേ ഇവയൊന്നിനാലും യോ ദൈവത്തിൽ ദോഷം ആരോപിച്ചില്ല, നാവുകൊണ്ട് പാപം ചെയ്തില്ല. ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഭാരത്തിൽ നാവുകൊണ്ട് പാപം ചെയ്യാൻ ഞങ്ങളെ കാക്കണമേ. അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങൾ കുറയരുത് കർത്താവേ. അങ്ങനെയുള്ള പ്രത്യാശ ഞങ്ങൾ വർദ്ധിക്കാനിടയാകണമേ. നാശത്തിലേക്ക് ഞങ്ങൾ പിന്മാറരുത്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാനിടയാകണമേ. നീതിമാൻ പ്രയാസ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതി എന്താണ് കർത്താവേ? ദുഃഖത്തിലും ഭാരത്തിലും നിരാശയിലൊക്കെ ഇരിക്കുന്നവർക്കൊരു ധൈര്യമായി മെസ്സേജ് മാറട്ടെ. നിന്റെ കരവരെ തൊടണം, നിന്റെ ശക്തി അവിടെ വ്യാപരിക്കണം, ദൈവം അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ദോഷമൊന്നും ചെയ്യില്ല, എല്ലാം ദൈവം നന്മയ്ക്കാക്കും. ദൈവത്തിൽ നമുക്ക് വൻപിവ് പ്രതീക്ഷിക്കാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി, നിങ്ങൾ ദയവായി വിളിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കണം. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ സന്ദേശം കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോടൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുക. ഈ സന്ദേശം അനേകർ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഈ പ്രോഗ്രാം നിങ്ങൾ തുടർത്തി കൊണ്ടുപോകണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബി മോനച്ചൻ കായംകുളം എഴുതിയ ഇതാ നോഹയുടെ കാലം, ദൈവ ന്യായവിധികൾ, ഞാൻ വണങ്ങുന്ന ദൈവം, തിരുവചന ചിന്തകൾ, ബൈബിൾ പ്രഭാഷണങ്ങൾ, സമയമെടുത്തു, മഹാനിയോഗം, കുടുംബം, സംഭവിക്കേണ്ടതും സംഭവിക്കരുതാത്തതും, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ തുടങ്ങിയ മനോഹര ഗ്രന്ഥങ്ങൾ നിരവധി വ്യക്തികളിൽ രൂപാന്തരവും ചൈതന്യവും വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമായവ ഇതാ നോഹയുടെ കാലം, ഞാൻ വണങ്ങുന്ന ദൈവം, കുടുംബം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നീ നാല് ഗ്രന്ഥങ്ങളാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകം ലഭിക്കുവാൻ ആവശ്യപ്പെടേണ്ട വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, മുളവല ഫെയ്ത്ത് വില്ല, എരുവ, ഈസ്റ്റ് പി ഒ, കായംകുളം. താഴെ കാണുന്ന ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യപ്പെടാവുന്നതാണ്.